ഹലോ ഗൈസ്, ജെ ആർ ബ്ലോക്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പക്ഷികളുടെ കൂട്ടുകാരൻ. ഇന്നാണ് ഞാൻ പറഞ്ഞ ആ ദിവസം, September 9. അപ്പോൾ നമ്മൾ ഈ September 9 സ്പെഷ്യൽ ഡേയുടെ വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ് ഞാൻ പറയുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ് ആഫ്രിക്കൻ ലവ് ബേഡ്സ് വാങ്ങാനിരിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക്. കുറേ നാളുകളായിട്ട് എന്നെ കുറേ ആൾക്കാർ എൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ചില സംശയങ്ങളുമായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ സംശയങ്ങളിൽ വിളിക്കുന്നതിൽ എന്നെ സ്ഥിരമായിട്ട് ഒരു സംശയമായിട്ട് വിളിക്കുന്ന ഒരു ബ്രോ ഉണ്ട്. ഞാൻ ബ്രോയുടെ പേര് പറയുന്നില്ല. ആ ബ്രോയുടെ പരാതി ഇതാണ്. ആ ബ്രോ ഒരു ഷോപ്പിൽ നിന്ന് ഒരു പെയറ് ലവ് ബേഡ്സ് വാങ്ങി കുറേ സെമി അഡൽട്ടഡ് വാങ്ങിയതാണ്. ഇപ്പോൾ അത് അഡൽട്ട് പെയറായിട്ട് കുറേ നാളുകളാകുന്നു. പക്ഷേ ഇതുവരെ അത് മുട്ടയിടുന്നില്ല, പെയറായത് ചെയ്യുന്നില്ല, ജോഡി ചേരുന്നില്ല, മുട്ടയിടുന്നില്ല. അങ്ങനെ കുറേ കംപ്ലൈൻറ്റുകൾ പറയുന്നു. അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ആ സഹോദരൻ ചെയ്തു നോക്കി. പക്ഷെ എന്നിട്ട് പോലും ആ സഹോദരൻ്റെ പരാതി മുട്ടയിടുന്നില്ല. വേറെ ഒരു സഹോദരൻ്റെ പരാതി ഇതാണ്, ഇടുന്ന മുട്ട വിരിയുന്നില്ല. അങ്ങനെ കുറേ പ്രോബ്ലമാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വേറൊന്നുമല്ല, പ്രത്യേകിച്ച് തുടക്കക്കാരായിട്ടുള്ള ആഫ്രിക്കൻ ലവ് ബേഡ്സ് വളർത്തുന്ന തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏകദേശം 9 വെറൈറ്റി ആഫ്രിക്കൻ ലവ് ബേഡ്സ് പൊതുവേ ഉണ്ട്. ഈ 9 വെറൈറ്റിയിൽ ഏകദേശം കുറേ ആൾക്കാർ ചെയ്യുന്നത് 5 വെറൈറ്റിയാണ്. ആ 5 വെറൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് 3 വെറൈറ്റി ആഫ്രിക്കൻ ലവ് ബേഡ്സ് ആണ്. കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന 3 വെറൈറ്റി എന്ന് പറയുന്നത് ആഫ്രിക്കൻ ലവ് ബേഡ്സിൽ പീച്ച് ഫേസ് നമുക്കറിയാം, അതേപോലെ തന്നെ ഫിഷർ നമുക്കറിയാം, അതേപോലെ തന്നെ മാസ്ക് നമുക്കറിയാം. ഈ 3 ടൈപ്പിലുള്ള ആഫ്രിക്കൻ ലവ് ബേഡ്സുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വളർത്തുകയും നമുക്കറിയാവുകയും ഏകദേശമുള്ള തുടക്കക്കാർക്ക് അറിയാവുന്നത്. എന്നാൽ എന്താണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെച്ചാൽ വിഷയം ഇതാണ്. മ്യൂൾ എന്ന് പറയുന്ന ആഫ്രിക്കൻ ലവ് ബേഡ്സ് പലപ്പോഴും വാങ്ങി പറ്റിക്കപ്പെടുന്ന കുറേ ആൾക്കാർ കാണാം. അതേപോലെ തന്നെ ഹൈബ്രിഡ് എന്ന് പറയുന്ന ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ വാങ്ങി പറ്റിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് എന്താണ് ഇതെന്ന് പറഞ്ഞാൽ, മ്യൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഒന്നും കിട്ടാതിരിക്കുന്ന അവസ്ഥ, നിശ്ചലമായി ഇരിക്കുന്നൊരവസ്ഥ, അതായത് ഗുണമൊന്നും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ പല വ്യാകരണങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂൾ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം കിട്ടും. ഇതേ അർത്ഥം തന്നെയാണ് ഈ ആഫ്രിക്കൻ ലവ് ബേഡ്സിൽ മ്യൂൾ എന്ന് പറയുന്ന ലവ് ബേഡ്സ് ഉണ്ട്. ഈ മ്യൂൾ ലവ് ബേഡ്സിനെ എങ്ങനെ തിരിച്ചറിയാം, അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, നമ്മൾ ഷോപ്പുകളിൽ നിന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരിൽ നിന്നും ആഫ്രിക്കൻ ലവ് ബേഡ്സ് വാങ്ങുമ്പോൾ നമ്മളും പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചീറ്റ് ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നല്ല ക്വാളിറ്റി ബേഡ്സിനെ നമുക്ക് വേണമെങ്കിലും, നല്ല ക്വാളിറ്റി ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങണമെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, പീച്ചിനെ പീച്ച് വെറൈറ്റിയുമായിട്ട് മാത്രമേ നിങ്ങൾ പേർ ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ, ജോഡി ചേർപ്പിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഫിഷറിനെ ഫിഷറുമായിട്ട് മാത്രമേ നമ്മൾ ജോഡി ചേർപ്പിക്കാനും പേര് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. അതേ കണക്ക് തന്നെ മാസ്ക് മാസ്ക് ആയിട്ട് മാത്രമേ വേണം. ചില ആൾക്കാരെ കാണാറുണ്ട് ഇതിനെ ക്രോസ് ചെയ്ത്, അതായത് ഫിഷറും
മാസ്കും പെയർ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ പീച്ചും ഫിഷറും ജോഡി ചേർപ്പിക്കും, പീച്ചും മാസ്കും ജോഡി ചേർപ്പിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇപ്രകാരമുള്ള ഒരു ക്രോസിംഗ് ബ്രീഡ് നിങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബേഡ്സിൽ മ്യൂൾ ബേഡ്സും അതേകണക്കിന് ഹൈബ്രിഡ് ബേഡ്സും ഉണ്ടാകുന്നത്. ഇതുണ്ടാകുമ്പോഴുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. മ്യൂൾ ബേഡ്സുകൾ ഒരിക്കലും കുഞ്ഞിനെ വിരിയിപ്പിക്കില്ല, കുഞ്ഞ് വിരിയില്ല, മുട്ടയിടില്ല, ഇനി ഇട്ടാൽ തന്നെ അത് വിരിയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള, അതായത് പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത ഒരു പറ്റം ആഫ്രിക്കൻ ലവ് ബേഡ്സാണ് ഈ മ്യൂൾ എന്ന് പറയുന്നത്. ഈ മ്യൂൾ ഈ സങ്കര ഇനത്തിലൂടെ, അതായത് നമ്മളെ മാറ്റി തിരിച്ചിടുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ മാറ്റി തിരിച്ചുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തന്നെയാണ് ഹൈബ്രിഡ്. ഇതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. പീച്ച് ഫേസും ഫിഷറും തമ്മിൽ ജോഡി ചേർപ്പിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞ് മ്യൂളായിരിക്കും. അതേപോലെ തന്നെ പീച്ചും മാസ്കും തമ്മിൽ ജോഡി ചേർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നിറങ്ങുന്ന കുഞ്ഞുങ്ങൾ എന്തായിരിക്കും? മ്യൂളായിരിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് വലുതായി കഴിഞ്ഞാൽ ഇതിന് പ്രത്യുൽപാദന ശേഷികൾ ഉണ്ടാകില്ല, ഇതിൽ നിന്ന് കുഞ്ഞുകൾ ഉണ്ടാകത്തില്ല. എന്നാൽ വേറൊരു ടൈപ്പാണ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ബേഡ്സ്. ഹൈബ്രിഡ് എങ്ങനെ ഉണ്ടാകുന്നു വെച്ചാൽ, നമ്മളെ ഫിഷറിനെയും മാസ്കിനെയും തമ്മിൽ ജോഡി ചേർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യുൽപാദന ശേഷി ഉണ്ടാകും, അത് ജോഡി ചേരും, മുട്ടയിടും, മുട്ട വിരിയും, കുഞ്ഞുങ്ങളുണ്ടാകും. പക്ഷേ ഇതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ക്വാളിറ്റി ഉണ്ടാകില്ല, ക്വാളിറ്റി കുഞ്ഞുങ്ങളെ കിട്ടില്ല. ഇപ്പം ഏകദേശമുള്ള മിക്ക ബേഡ്സ് വളർത്തുന്ന ആൾക്കാർക്കും ഈ മ്യൂളും ഹൈബ്രിഡും തിരിച്ചറിയാവുന്ന ആൾക്കാരുണ്ട്. എന്നാൽ തിരിച്ചറിയാത്ത തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് ഈ എന്താ പറയുക, ഈ മ്യൂളിനെ തിരിച്ചറിയാൻ പറ്റിയെന്നൊക്കെ നമുക്കറിയാമല്ലേ. സാധാരണ പീച്ചിൻ്റെ ആ ഒരു പീച്ച് ഫേസിൻ്റെ ആ ഒരു നിറവും ആ രൂപസാന്ദൃശ്യവും ഒക്കെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അതേസമയം ഫിഷറും അതേ കണക്ക് തന്നെ മാസ്കിനും വന്നിട്ടുള്ള വ്യത്യാസം നമുക്കറിയാം, അതിൻ്റെ രൂപസാദൃശ്യത്തിൻ്റെ വ്യത്യാസം, കണ്ണിൻ്റെ റിങ്ങും കാര്യങ്ങളും. പക്ഷേ ഈ മാസ്കും ഈ പീത ഫിഷറും തമ്മിൽ ഏകദേശം ചെറിയൊരു രൂപസാദൃശ്യമുള്ളത് കൊണ്ടാണ് ചില ആൾക്കാർ ഇത് തമ്മിൽ ജോഡി ചേർപ്പിക്കാം അല്ലെങ്കിൽ പേർ ചേർപ്പിക്കാം എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് ഹൈബ്രിഡ് കുഞ്ഞുങ്ങൾ. ഈ ഹൈബ്രിഡ് കുഞ്ഞുങ്ങളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിൻ്റെ രൂപം തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. ഫിഷറുമല്ല, മാസ്കുമല്ല, ആ ഒരു രീതിയിലെ ഒരു രൂപമായിരിക്കും, രൂപസാദൃശ്യമായിരിക്കും ആ ബേഡ്സിന് വരുന്നത്. മാസ്ക് രൂപത്തിലുള്ളതാണെങ്കിൽ അതിൻ്റെ മാസ്ക് ക്ലിയർ ആയിരിക്കത്തില്ല, അതിന് ഒരു ഫിനിഷിംഗ് ഉണ്ടാകത്തില്ല. രണ്ടിൻ്റെയും രണ്ട് രൂപം ഇതും കലർന്നിട്ടുള്ളൊരു ഇതായിരിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇറക്കാൻ നോക്കരുത്, ജോഡി ചേർപ്പിക്കാൻ നോക്കരുത്. അതാണ് പിന്നെ മ്യൂള്. ചില ടൈമിൽ നോക്കുമ്പോൾ പീച്ചിനെ പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിൻ്റെ കളറ്, അതിൻ്റെ ഇതൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. പീച്ച് ഫേസ് പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് ഫിഷറിനെ പോലെ അല്ലെങ്കിൽ മാസ്കിനെ പോലെ കണ്ണിന് റിങ് കാണും. അപ്പോൾ അങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ രീതിയിൽ ബേഡ്സിനെ നിങ്ങൾ ജോഡി ചേർപ്പിക്കരുത്. അപ്പോൾ നിങ്ങളത് അറിയണം. പീച്ചിനോടൊപ്പം നിങ്ങൾ ജോഡി ചേർപ്പിച്ചാൽ അതിൽ നിന്നിറങ്ങുന്ന കുട്ടികൾ ഒറിജിനൽ ക്വാളിറ്റി കുട്ടികളായിരിക്കും. മാസ്ക് മാസ്കിനോട് തന്നെ ജോഡി ചേർപ്പിച്ചാൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഒറിജിനൽ മാസ്ക് ക്വാളിറ്റി ആയിരിക്കും. അതേ കണക്കിന് ഫിഷറിനോട് തന്നെ ജോഡി ചേർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഫിഷറിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇതെൻ്റെ തുടക്കക്കാർക്ക് വേണ്ടി. കാരണം എന്തെന്നറിയോ, ഇതേ കണക്ക് ഇറങ്ങുന്ന ഈ മ്യൂളുകൾ ഏകദേശമുള്ള ബ്രീഡർമാർ ചിലവർ ചെയ്യുന്ന വേല എന്ന് പറയുന്നത് മ്യൂൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, കാരണം ഈ ചില ബ്രീഡർമാർ കോളനി സെറ്റപ്പിലായിരിക്കും ബേഡ്സിനെ വളർത്തുന്നത്. അപ്പോൾ ഈ കോളനി സെറ്റപ്പിൽ ബേഡ്സിനെ വളർത്തുമ്പോൾ മിക്കവാറും ആ കോളനി സെറ്റപ്പിൽ നിന്ന് ഈ മ്യൂൾ ഇറങ്ങാനായിട്ട് സാധ്യതയുണ്ട്, ഹൈബ്രീഡ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളിലെ മ്യൂൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഏതെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, പെറ്റ് ഷോപ്പിൽ കൊണ്ട് വിറ്റുകളായും കുറഞ്ഞ റേറ്റിന്. അവരിതിനെ കറക്റ്റ് ബേഡെന്നും പറഞ്ഞിട്ട് വിൽക്കും. നമുക്കറിയാതെ നമ്മൾ ചെന്ന് ഈ മ്യൂളിനെ വച്ചിട്ടായിരിക്കും വീട്ടിൽ പോകുന്നത്. കുറേ നാളായി, വർഷങ്ങളായി മുട്ടയിടുന്നില്ല, കുഞ്ഞ് വരുന്നില്ല, അങ്ങനത്തുള്ളൊരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ബേഡ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങളെപ്പോലുള്ള ബേഡ്സ് വളർത്തുന്നവർ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സത്യസന്ധമായി തുറന്നു പറയുന്ന ബ്രീഡർമാർ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ബേഡ് വാങ്ങുന്നെങ്കിൽ വിശ്വാസമുള്ള നല്ല ഹോം ബ്രീഡറിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ വാങ്ങാൻ നോക്കുക. ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ബേഡ്സിനെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുപോയി വേണം നിങ്ങൾ ബേഡ്സ് വാങ്ങാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ്. നമ്മൾ കടക്കാൻ പോകുന്നത് ഈ സെപ്റ്റംബർ 9 പ്രത്യേകതയാണ്. സെപ്റ്റംബർ 9 പ്രത്യേകത വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ഈ ജന്മദിനത്തിനോടനുബന്ധിച്ച് എൻ്റെ വ്യൂവേഴ്സിന് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് കരുതുകയാണ്. വേറൊന്നുമല്ല, ഡിസംബറിൽ നടക്കാനിരിക്കുന്ന നമ്മുടെ ബിഗ് ഗീവ് അവേയുടെ മുന്നോടിയായിട്ട് ഈ ദിവസം എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന 50
ആ 50 പേരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാനൊരു നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് നിങ്ങളുടെ എൻ്റെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുക. ആ കമൻ്റ് കണ്ടുകൊണ്ട് അതിൽ നിന്നും നല്ല ഒരു പേഴ്സനെ, ഒരു വ്യൂവേഴ്സിനെ ഞാൻ തിരഞ്ഞെടുക്കും. പക്ഷേ ഈ വ്യൂവേഴ്സ് എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം. എൻ്റെ എല്ലാ വീഡിയോകളും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എൻ്റെ വീഡിയോകൾ കാണുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം. അവർക്ക് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നു. പുതിയൊരു നല്ലൊരു വിഷയമായിട്ട് നമ്മൾ ഉടനെ ഉണ്ടാകും. അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ, ബേഡ്സ് വളർത്തുന്ന ആൾക്കാർ നമ്മുടെ കയ്യിൽ കരുതിയിരിക്കേണ്ട മരുന്നുകൾ എന്താണ്, ആ മരുന്നുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോമായിട്ട് ഞാൻ ഉടനെ വരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ഞാൻ നിങ്ങളുടെ പക്ഷികളുടെ കൂട്ടുകാരൻ.